നബി മുഹമ്മദ് മുസ്തഫ കണ്ണുകൊണ്ട് ഹറാമുകളുണ്ട്, കാതുകൊണ്ട് ഹറാമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു നമ്മളോട് ഓരോ തിന്മകളെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, റബ്ബേ തെളിവ് വല്ലതുകൊണ്ടോ, അല്ലാഹുവേ സാക്ഷികൾ വല്ലതുകൊണ്ടോ? ആ സമയത്ത് പിന്നെ ചോദിക്കാൻ ഇവന് കഴിയുന്നില്ല. അല്ല പറഞ്ഞല്ലോ, ഇല്ല അല്ലാഹു വാദം കൊടുത്തവരെ പിന്നെ മിണ്ടോ? നമ്മളൊക്കെ മിണ്ടുന്നില്ല, വാ തുറന്നിട്ട് സംസാരം പുറത്തു വരുന്നില്ല. എന്താണെന്നറിയോ? അല്ല പറയുന്നു, വായസീല് വെച്ചു, നാവിനെ അല്ല പൂട്ടിക്കെട്ടി, അതിന്റെ സംസാര ശേഷി തിരിച്ചെടുത്തു. അപ്പോഴോ സംസാരിക്കുന്നത് വറ്റു കല്ലിമുന, നമ്മുടെ കൈകൾ നിന്ന് സംസാരിക്കുകയാർജുലും, നമ്മുടെ കാലുകൾ സാക്ഷി നിൽക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവയവങ്ങളെ സംസാരിക്കുമെന്നാണ്. നിങ്ങൾക്കറിയോ, ഈ സരസിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ആദ്യമായി പരലോകത്ത് അല്ലാന്റെ കോടതിയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യം സംസാരിക്കുന്ന അവയവം അത് ഏതെന്നറിയോ? അല്ലാന്റെ റസൂല് പഠിപ്പിച്ചു, അത് ഏതാണ്? ഏതാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യമായിട്ട് അല്ലാന്റെ മുമ്പിൽ സംസാരിക്കുന്ന അവയവം ഏതാ? ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പഠിച്ചോളി പഠിച്ചോളി, നമ്മുടെ ശരീരത്തിന്റെ നഖം മുതൽ തലമുടി വരെയുള്ള നമ്മുടെ അടിമുടി, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ആദ്യമായി അല്ലാഹുവിന്റെ കോടതിയിൽ സംസാരിക്കുന്ന അവയവം, ഫഖ്ദുഹു മിൻ ദിജ്ലിൽ യുസ്രാ, ഇടത്തെ കാലിന്റെ തുടയാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മനുഷ്യന്റെ ഇടത്തെ കാലിന്റെ തൊടയല്ല് റബ്ബിനോട് സംസാരിക്കും. ഒത്തിരി പറയാനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ എണ്ണീറ്റ് പറയാണ്. അതാണ് പറഞ്ഞത്, എവിടെയൊക്കെ നമുക്ക് ശൈത്താന് കടന്നു വരാൻ സ്വാതന്ത്ര്യമുണ്ടോ അവിടെ ഒക്കെയും നാളെ നമുക്ക്